ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെടുത്തി പി എസ് സി പരീക്ഷയ്ക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഏതാണെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇടുക്കി ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയായിട്ടുള്ളത്. ഇതുപോലെ ബാലസൗഹൃദവുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കൂടി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുഴയ്ക്കലാണ്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ പോലീസ് സ്റ്റേഷനാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. കടവന്ത്ര പോലീസ് സ്റ്റേഷനാണ് ബാലസൗഹൃദ പോലീസ് സ്റ്റേഷനായിട്ടുള്ളത്. ഇതുപോലെ ചോദിക്കാറുള്ള മറ്റൊന്നാണ് ശിശു സൗഹൃദ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂര്. വെങ്ങാനൂർ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലും പോലീസ് സ്റ്റേഷൻ കടവന്ത്രയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ അല്ലെങ്കിൽ ബാലസൗഹൃദ സംസ്ഥാനം കേരളമാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് 2-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. മാത്രമല്ല പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1940 ഈ പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസല് സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണെന്നും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴയിലാണ് പള്ളിവാസല് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 3-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം ഏതാണെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപെട്ടിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാട്ടുപെട്ടിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം വരാറുള്ള ഒരു ചോദ്യമാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. ഇൻഡോസിസ് പ്രോജക്റ്റ് നിലവിലുള്ള ഇന്ത്യയിലെ സ്ഥലം, കന്നുകാലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്. നിലവിലുള്ളത് മാട്ടുപെട്ടിയിലാണ്. അതുപോലെ ഇന്തോ നോർവേ പ്രോജക്റ്റും, പി എസ് സി പരീക്ഷകൾ എഴുതുന്നവർക്കറിയാം ഇന്തോ നോർവേ പ്രോജക്റ്റും സിസ് പ്രോജക്റ്റും മാറി മാറി ചോദിക്കാറുണ്ട്. ഇന്തോ നോർവേ പ്രോജക്റ്റ് നിലവിലുള്ളത് നീണ്ടകരയിലാണ്, അത് മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കന്നുകാലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്തോ സിസ് പ്രോജക്റ്റ്, അത് മാട്ടുപെട്ടിയിലാണ്. അടുത്തത് 4-ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണെന്നാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകൾ, സ്റ്റേറ്റ് ഹൈവേകൾ കടന്നു പോകുന്നത് ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരം. അതുപോലെ നാഷണൽ ഹൈവേകളാണ് ചോദിച്ചതെങ്കിൽ അത് എറണാകുളമാണ്. എറണാകുളത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. നാഷണൽ ഹൈവേ എറണാകുളവും സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്നത് ഇടുക്കി ജില്ലയുമാണ്. 5-ാമത്തെ ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ കേരള സർക്കാർ കുടിയൊഴിപ്പിച്ച ടൗൺഷിപ്പ് ഏതാണെന്നാണ്. ഇടുക്കി ഡാം, ഇടുക്കി ആർച്ച് ഡാം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സിനിമകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. ഈ ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടൗൺഷിപ്പിനെ പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൗൺഷിപ്പിൻ്റെ പേര് ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അയ്യപ്പൻ കോവിൽ. അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ടൗൺഷിപ്പാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുടിയൊഴിപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി ഡാം പണിതത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണെന്ന് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് മുൻപ്. കാനഡയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇടുക്കി ഡാം പണികഴിപ്പിച്ചത്. ഇത് പണിതത് 1960 ഇടുക്കി ഡാം പണികഴിപ്പിച്ചത്. ഇടുക്കി ഡാം കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇടുക്കി ആർച്ച് ഡാമിന് ഷട്ടറുകളില്ല. പകരം ഈ ഡാമിലുള്ള വെള്ളം ചെറുതോണി ഡാം വഴിയാണ്, ചെറുതോണി വഴിയാണ് ഒഴുക്കി കളയുന്നത്. 6-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും മഴ കുറവ് ലഭിക്കുന്ന പ്രദേശം ഏതാണെന്നാണ്. ഏറ്റവും കുറവ് മഴ കേരളത്തിൽ ലഭിക്കുന്നത് ചിന്നാറാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. മാത്രമല്ല ചിന്നാറാണ് കേരളത്തിലൊരു മഴ നിഴൽ പ്രദേശമായിട്ട് പറയാറുള്ളത്. മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. അതേസമയം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് നേര്യമംഗലമാണ്. അത് എറണാകുളം ജില്ലയിലാണ്, തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയിൽ നേര്യമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് ചിന്നാറിലുമാണ്. അതുപോലെ ലക്കിടിയാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലമാണ് പുനലൂര്. 7-ാമത്തെ ചോദ്യം, പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്നാണ്. പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതേസമയം പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലും കുറവുള്ളത് ഇടുക്കി ജില്ലയിലുമാണ്. 8-ാമത്തെ ചോദ്യം, കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്നാണ്. കേരളത്തിലെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നത് മൂന്നാറാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂന്നാറാണ് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശം. വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്ന് പറയുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഡൽഹി, ആഗ്ര, ജയ്പൂരാണ് വിനോദസഞ്ചാരികളുടെ
സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ, അതുപോലെ കേരളത്തിലാണ് ഈ സുവർണ ത്രികോണം, വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നത് മൂന്നാർ ഇടുക്കി തേക്കടിയാണ്. മൂന്നാർ തേക്കടി ഇടുക്കി ഇത് മൂന്നുമാണ് വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണമായിട്ടുള്ള കേരളത്തിലെ സ്ഥലം. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ. ഒമ്പതാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളതിലെ ഇടുക്കി ജില്ലയിൽ കാണുന്ന വെള്ളച്ചാട്ടം ഏതാണെന്നാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് മൂന്നും തന്നെ ഇടുക്കി ജില്ലയിൽ കാണുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, തേന്മാരിക്കുത്ത്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തൊമ്മൻകുത്തും ചീയപ്പാറയും തേന്മാരിക്കുത്തും, ഇത് മൂന്ന് വെള്ളച്ചാട്ടങ്ങളും കാണുന്നത് ഇടുക്കി ജില്ലയിലാണ്. പത്താമത്തെ ചോദ്യം, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. തന്നിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ എയും ബിയും, ബാക്കി ഓപ്ഷൻസ് നൽകിയിട്ടില്ല. പക്ഷേ ഈ രണ്ട് ഓപ്ഷൻസും ശ്രദ്ധിക്കുക, ഇത് രണ്ടും പി എസ് സിക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. രാമക്കൽമേടും കഞ്ചിക്കോടും. കഞ്ചിക്കോട് പിന്നെയും പലർക്കും അറിയുന്നൊരു സ്ഥലമാണ്, പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ രാമക്കൽമേട് ഇടുക്കി ജില്ലയിലുള്ളൊരു സ്ഥലമാണ്, ഇവിടെയും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. പതിനൊന്നാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയുടെ വാണിജ്യ ആസ്ഥാനം ഏതാണെന്നാണ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ ആസ്ഥാനമായിട്ടുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ള കട്ടപ്പനയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കട്ടപ്പനയാണ് ഇടുക്കി ജില്ലയുടെ വാണിജ്യ ആസ്ഥാനം എന്ന് വിളിക്കുന്ന സ്ഥലം. പന്ത്രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ കുടിവെള്ള ബ്രാൻഡായിട്ടുള്ള ഹില്ലി അക്വയുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. ഹില്ലി അക്വ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കുടിവെള്ള ബ്രാൻഡാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഹില്ലി അക്വ പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഫാക്ടറി നിലവിൽ സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൊടുപുഴയിലാണ് ഹില്ലി അക്വയുടെ ഫാക്ടറി ഉള്ളത്, തൊടുപുഴ ഇടുക്കി ജില്ലയിലാണ്. പതിമൂന്നാമത്തെ ചോദ്യം, ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാമ്പാടുംപാറയിലാണ് ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാറോട്ടുകോണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മണ്ണ് ഗവേഷണ കേന്ദ്രമാണ്. മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണത്താണ്. പതിനാലാമത് ചോദ്യം, കേരളത്തിൽ വരയാടുകൾ കാണപ്പെടുന്ന ഏക സ്ഥലം ഏതാണെന്നാണ്. കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് വരയാടുകൾ, അല്ലെങ്കിൽ നീലഗിരി താർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ നീലഗിരി താറുകൾ, വരയാടുകൾ കാണുന്നത് ഒരേ ഒരു നാഷണൽ പാർക്കിലാണ്, അത് രാജമല നാഷണൽ പാർക്ക്. ഒരുപക്ഷെ നിങ്ങൾ ഈ രാജമല നാഷണൽ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തന്നെ മറ്റൊരു പേരാണ് രാജമല നാഷണൽ പാർക്ക്. അപ്പോൾ ഒരുപക്ഷെ പി എസ് സി പരീക്ഷകളിലെ ഓപ്ഷൻസിൽ രാജമല എന്നായിരിക്കും കാണുക, അപ്പോൾ നിങ്ങൾ തെറ്റണ്ട. രാജമല എന്ന് പറയുന്നത് ഇരവികുളം തന്നെയാണ്, ഇരവികുളം നാഷണൽ പാർക്ക് തന്നെയാണ് രാജമല എന്നും വിളിക്കുന്നത്. ചിന്നാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മുൻപ് ഇതുപോലെ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നക്ഷത്ര ആമകൾ കാണുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്ന്, അത് ചിന്നാറാണ്. പതിനഞ്ചാമത്തെ ചോദ്യം, തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം കാണുന്നത്. പാമ്പാർ നദിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, ബാക്കി 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്, കബനി, ഭവാനി, പാമ്പാർ. ഈ പാമ്പാർ ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് പാമ്പാർ നദി ഒഴുകുന്നത്. പാമ്പാർ നദിയിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം, ഇമ്പോർട്ടൻ്റ് ആണിത്. പതിനാറാമത്തെ ചോദ്യം, കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണെന്നാണ്. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നത് കാന്തല്ലൂരാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാന്തല്ലൂരാണ് കേരളത്തിലെ ആപ്പിൾ കൃഷി ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ വട്ടവട, ഓപ്ഷൻ എ ശ്രദ്ധിക്കുക. വട്ടവടയിലെ കൃഷി ചെയ്യുന്ന ഒരു വിഭവമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വട്ടവട. പതിനേഴാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏതാണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കേരള പൊളിറ്റിക്സ് പഠിച്ചവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണിത്. ഓപ്ഷൻ ബി ദേവികുളം. ദേവികുളം മണ്ഡലത്തിലാണ്, നിയോജക മണ്ഡലത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് MLA ആയിട്ട് സെലക്ട് ചെയ്ത റോസമ്മ പുന്നൂസിൻ്റെ MLA സ്ഥാനം കോടതി വിധിയിലൂടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് വീണ്ടും റോസമ്മ പുന്നൂസിനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ദേവികുളം മണ്ഡലത്തിലായിരുന്നു. ഇടുക്കി ജില്ലയിലാണ് ദേവികുളം മണ്ഡലം ഉള്ളത്. പതിനെട്ടാമത്തെ ചോദ്യം, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ല തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതുപോലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരമാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയാണ്. ഇതെല്ലാം തന്നെ പി എസ് സിക്ക് മാറി മാറി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. പത്തൊമ്പതാമത്തെ ചോദ്യം, എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് ഏതാണെന്നാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിൽ ബ്രോഡ്ബാൻഡ് സംവിധാനം കൊണ്ടുവന്നു. ഇത് ഇടമലക്കുടിയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇടമലക്കുടി പഞ്ചായത്തിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനം കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ ബ്രോഡ്ബാൻഡുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് കൊണ്ടുവന്നതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇത് രണ്ടും തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്
അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ ഇത്രയും ബ്രോഡ്ബാൻഡ് സൗകര്യം വരുന്നത് എങ്ങനെയാണെന്ന് തോന്നാം, പക്ഷേ ബ്രോഡ്ബാൻഡ് സൗകര്യം ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇത്രയും അധികം കൊണ്ടുവരുന്നത് ഇടുക്കി ജില്ലയിലായിരുന്നു. 20-ാമത്തെ ചോദ്യം, ഇടുക്കി ജില്ല നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ്. ഇടുക്കി ജില്ല നിലവിൽ വന്നത് 1972 ജനുവരി 26 ഇടുക്കി ജില്ല ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ദിനത്തിന് ഫോം ചെയ്തിട്ടുള്ള, നിലവിൽ വന്നിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതും ഇടുക്കി ജില്ല തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആകെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പുറമേ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു.